വെള്ളരി വർഗ്ഗത്തിൽപ്പെട്ട വിളയാണ് പാവൽ. കൈപ്പയ്ക്ക എന്ന പേരുള്ള പാവൽ പോഷക ഗുണത്തിലും ഔഷധ ഗുണത്തിലും കേമനാണ്. കാൽസ്യം, വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, അയൺ, മറ്റു ധാതു ലവണങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. പ്രമേഹത്തെ ശമിപ്പിക്കാൻ ശേഷിയുള്ള ക്രിയാറ്റിൻ എന്ന വസ്തുവാൽ സമ്പുഷ്ടമാണ് പാവയ്ക്ക. ആർഷസ്, ആസ്മ, വിളർച്ച തുടങ്ങിയ രോഗങ്ങൾക്ക് ഉത്തമ ഔഷധമാണിത്. നടീൽ സീസൺ ജൂൺ ഓഗസ്റ്റ്, സെപ്റ്റംബർ ഡിസംബർ, ജനുവരി ഫെബ്രുവരി. നീർവാർച്ചയുള്ള മണൽ കലർന്ന പശ്ചിമരാശി മണ്ണാണ് പാവൽ കൃഷിക്ക് അനുയോജ്യം. മണ്ണ് കിളച്ച് 60 സെന്റിമീറ്റർ വ്യാസവും 30 മുതൽ 45 വരെ സെന്റിമീറ്റർ താഴ്ചയുമുള്ള കുഴികൾ എടുക്കുക. കാലിവളം മേൽമണ്ണുമായി യോജിപ്പിച്ച് കുഴി നിറയ്ക്കുക. മഴക്കാലത്ത് കൂനകൾ ഉണ്ടാക്കി മുകളിൽ വിതയ്ക്കുന്നതാണ് നല്ലത്. നടിയിൽ അകലം 2 മീറ്റർ. കുഴിയിൽ 5 വിത്ത് 1.5 സെന്റിമീറ്റർ താഴ്ചയിൽ പാകാം. വിത്തുകൾ 12 മണിക്കൂർ നേരം 10 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് നടുക. ചെടികൾ വള്ളി വീശുമ്പോൾ താങ്ങുകാൽ കുത്തി നൽകണം. തുടർന്ന് പന്തലിട്ട് അതിലേക്ക് കയറ്റിവിടണം. പരിപാലനം ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നതാണ് ഉത്തമം. ഇതിലേക്ക് ആവശ്യമായ ജൈവ വളക്കൂട്ട് തയ്യാർ ചെയ്ത് 1 ആഴ്ച ഇടവേളയിൽ 2 ചിരട്ട വീതം തടത്തിൽ ചേർത്ത് ഇളക്കുക. കൂടാതെ ചാരവും ചേർക്കണം. മണ്ണുണങ്ങാത്ത രീതിയിൽ ജലസേചനം ക്രമീകരിക്കുക. പുഷ്പിച്ചു തുടങ്ങിയാൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ നനയ്ക്കേണ്ടതാണ്. കളനിയന്ത്രണം ഉറപ്പുവരുത്തണം. മണ്ണ് നന്നായി ഇളക്കി കൊടുക്കുകയും വേണം. മണ്ടരി മണ്ടരി ഇലയുടെ അടിഭാഗത്തിരുന്ന് നീരൂറ്റി കുടിക്കണം. ഇതിന്റെ ഫലമായി ഇലകൾക്ക് വീതി കുറഞ്ഞ് കട്ടിപിടിച്ച് കുഴലിന്റെ ആകൃതിയിൽ രൂപപ്പെടുന്നു. മുഞ്ഞ കടുകുമണിയോളം വലിപ്പമുള്ള മുഞ്ഞകൾ കൂട്ടം കൂടിയിരുന്ന് നീരൂറ്റി കുടിക്കുക മൂലം ആ ഭാഗങ്ങൾ നശിച്ചു പോകുന്നു. പച്ചത്തുള്ളൻ പച്ച നിറത്തിലുള്ള ചെറിയ പ്രാണികൾ നീരൂറ്റി കുടിക്കുന്നു. ഇതിന്റെ ഫലമായി ഇലകൾ അരികിൽ നിന്ന് ഉള്ളിലോട്ട് മഞ്ഞളിച്ച് കരിയുന്നു. ഇലതീനിപ്പുഴു പച്ച നിറത്തിലുള്ള പുഴുവാണ് പാവലിൽ കാണുന്ന ഇലതീനിപ്പുഴു. ഇതിന്റെ ശരീരത്തിന്റെ മുകളിൽ 2 വെളുത്ത വരകളുണ്ട്. ഈ പുഴു ഇലയും കായുടെ തൊലിയും തിന്നും. ചിലപ്പോൾ കായ്ക്കുള്ളിൽ തുരന്നു കയറുകയും ചെയ്യും. ആമവണ്ട് ചിരട്ട കമിഴ്ത്തിവച്ച ആകൃതിയിൽ വട്ടത്തിലുള്ള കറുത്ത പുള്ളികളോട് കൂടിയ വണ്ടുകളാണിവ. വണ്ടുകളും അവയുടെ പുഴുക്കളും ഇലയിൽ നിന്ന് ഹരിതകം കാർന്നു തിന്നുന്നു. ഇതിന്റെ ഫലമായി ഇല അരിപ്പ പോലെയാകുന്നു. പുഴുക്കളും സമാധി ദശകളും ഇലയുടെ അടിഭാഗത്താണ് കാണുന്നത്. കായീച്ച ആക്രമണ ലക്ഷണങ്ങൾ കായ്പുറത്ത് കാണുന്ന ചെറിയ നനഞ്ഞ പാടുകളും കരയൊഴുക്കും. മൂപ്പെത്തുന്നതിന് മുൻപായി മഞ്ഞളിച്ച കായകൾ. കൊഴിഞ്ഞു വീഴുന്ന പുഴുക്കുത്തേറ്റ കായകൾ. ചൂർണ പൂപ്പ് രോഗം ഇലയുടെ മുകൾ പരപ്പിൽ പൗഡർ വിതറിയതുപോലെ വെളുത്ത നിറത്തിൽ കുമിളിന്റെ വളർച്ച കാണും. ഇത് മറ്റിലകളിലേക്ക് പടരുന്നു. ക്രമേണ ഇലകൾ കരിയുന്നു. മൊസൈക്ക് രോഗം രോഗം ബാധിച്ച ഇലകൾ ചെറുതാവും. ഇലയിൽ പച്ചയും മഞ്ഞയും കലർന്ന നിറവ്യത്യാസം കാണും. ഈ രോഗം പരത്തുന്നത് വെള്ളീച്ചകളാണ്. മഞ്ഞപ്പൊട്ടു രോഗം അഥവാ മൃദുരോമ പൂപ്പ് ഇളം ഇലകളിൽ സുതാര്യമായ പുള്ളികൾ പ്രത്യക്ഷപ്പെടുന്നതാണ് രോഗലക്ഷണം. നനവുള്ള സമയങ്ങളിൽ ഇലയുടെ അടിഭാഗത്ത് കുമിളിന്റെ വളർച്ച കാണാം. തുടർന്ന് ഇല കരിഞ്ഞുണങ്ങും. വിളവെടുപ്പ് ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞ് 3-4 ദിവസത്തെ ഇടവേളയിൽ കായകൾ പറിക്കാവുന്നതാണ്.